हाई फ्रेंड्स वीडियो स्वागत इन वीडियो या शेयर मिस्लीडिंग टाइटल टैग डिस्क्रिप्शन इतने कुछ या पॉलिसी अनुसरच पक्षे आ वीडियो ता कमेंट सेक्शन पे अद्वे बंधप संशय चोदी अब इत वरा श्रद्धि अदायट पॉलिसी आक्टीवी और इतना प्रॉब्लम वनो अब या कुछ क्वस्ट्यंस नम्बर फैमिली आल चोदा आ कमेंट रूप चोदा चौदह यानि सेलक्ट अब इतम मनस्यमें या मनसानुम षेर मिस्लीडिंग टाइटल टैग डिस्क्रिप्शन पर नमें मेटा डाट अदान ना मुंबे पर मिस्लीडिंग मिस्लीडिंग उल्पू अ मेटा डाटी उल्प मिस्लीडिंग टाइटल डिस्क्रिप्शन टैग इतना नमें वीडियो के अनुज्य ना हाउ टू ग्रो यूट्यूब चानल अुबंधी टाइटल डिस्क्रिप्शन टैग एड़कू अदल या वेरे कुो अलग वे टेको अणबॉक्सी मोबाइल पर ईयर हाउ टू ग्रो यूट्यूब चानलुमु बंधम अणबॉक्सी मोबाइल पर या अब अतर नमुक नमु व्यूस कूड़ल वेट अधिकं पे चल हाउ टू मेक मणि यूट्यूब ऐटों कूड़ा पैसे अगर रूप टाग को इतना मिस्लीडिंग पेड़ा मुंबे नमुक एत्र वे अगे वैलिए वैलिए चानल नेम नमुकूर कमें चानल नेम सर्च नमें वीडियो कूड़ी सजेशन पे नाम अतर तरगे पशे इन अब रही वह मुदल यूट्यूब वाले स्ट्रिक्ट कह्यों को नमें यूट्यूब चानल इत्र क्यों नोक मोटे अब नमें चानल और पक्षे इतना क्यों वैचारे इपड़ी सामयु एत्र पेट निर्णय क्यों चेक डिस्क्रिप्शन टाग टेल चेक इन क्यों एन क्यों डिस्क्रिप्शन को कॉमेट कॉमेट या मुंबई वीडियो पर इतवाईटे मूंट या सैडी का मुंबते वीडियो या इोले मूं कवर कवर टॉपिकेट अलगत एबोट नि वीडियो एबोटेंो अति डिस्क्रिप्शन रे मूं वीडियो उल्पा अदुबंध टाग निंगे को रे मूं ना अंज आरुम हाशटाग् इट्बू नि वीडियो एंजुसाग् को नोक अब नमें फैमिली मेबेस चोदा चौदह कड़कों आद्य चौदह इंट चोदी वी टू आप्पीस चानल इत मोणिटेशन आयवर्ण बाधकम ऑप्शन इलाक अब इत इद चानल मोणिटेस ओके मोणिटेस आयवर्म आवावर्म बाधक ओके एंजा मोणिटेस आयवर् श्रद्धि ई मिस्लीडिंग टाइटल टैग कहें मोणिटेशन ऑफ आवाना मोणिटेशन आवावर इत श्रद्धि क्यों कम निटीरिया कंप्लिट अंडर रिव्यू पे क्यों श्रद्धि पेटू अंडर रिव्यू की क्यों श्रद्धि अब चलवर विचार अंडर रिव्यू पोन समयतर अगे चलोट चानल तुंगा इतना उपयोग पेट चलोर कारण कूड़ा नि चल टेर्मेट कल अब इन पॉलिसी ई पॉलिसी अब कम्यूनिटी गैडल स्रेक कम्यूनिटी गैडल यूट्यूबि पॉलिसी की अनुज्यम क्यों प्रवर्ती चानल मोणिटेस आवणमु अंबे निर्कू क्यों वाणिंग तंदी आदमी वाणिंग तरह स्रेक ओरों वे ओके मूं स्रेक चानल अवे अब इतना बाधक मोणिटेस आयवर् बाधक ओके രണ്ടാമത്തെ ചോദ്യം കൈമാസ്റ്ററിലെ മ്യൂസിക് യൂസ് ചെയ്താൽ മോണിറ്റൈസേഷൻ ആകുമോന്ന് കൈമാസ്റ്ററിലെ മ്യൂസിക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും ഓക്കേ കോപ്പിറൈറ്റ് ക്ലെയിം സ്ട്രൈക്ക് ഒക്കെ വരും കൈമാസ്റ്ററിലെ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് ഇതുപോലെ പ്രോബ്ലം ആയിട്ട് എനിക്ക് പ്രൂഫോടെ തന്ന കാര്യമാണ് കൈമാസ്റ്ററിലെ മ്യൂസിക് ഉപയോഗിക്കരുത് ഫ്രീ മ്യൂസിക് നിങ്ങൾക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ തന്നെ ലഭിക്കുന്നുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത കമന്റ് എന്താണെന്ന് നോക്കാം വിപി കിച്ചൻ എന്ന് പറയുന്നവരാണ് കമന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷെമീർക എൻ്റെ മോൾ പുതിയ യൂട്യൂബർ 9th ൽ പഠിക്കുന്നു അവൾ യൂട്യൂബിനെ പഠിക്കുന്നത് നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം വീണ്ടും വീണ്ടും റീ അടിച്ച് മനസ്സിൽ ആക്കുന്നു ഓക്കേ ഒത്തിരി സ്നേഹത്തോടെ വളരെ സന്തോഷം ചെറിയ കുട്ടികൾക്ക് അടക്കം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അവർക്ക് പോലും ഈ ഒരു കാര്യങ്ങളെല്ലാം എന്ത് സെറ്റിംഗ്സ് ആയിക്കോട്ടെ എന്തൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അവരുടെ മനസ്സിൽ പതിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയം തന്നെയാണ് കാരണം
ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയവർക്കും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ശൈലി എന്താണോ അത് തന്നെയാണ് ഞാൻ യൂട്യൂബിലൂടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ചോദിക്കുന്നത് ഫ്രീക്ക് വൈറ്റി എന്ന് പറയുന്നത്, ബ്രോ ഓൾഡ് വീഡിയോസിൻ്റെ ടാഗ് എല്ലാം ചേഞ്ച് ചെയ്താൽ പിന്നെ ആ വീഡിയോയ്ക്ക് വ്യൂസ് വരില്ലല്ലോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടാഗോ ടൈറ്റിലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓൾഡ് വീഡിയോ ആണെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്തൽ നിർബന്ധമാണ്. ഓക്കെ, അതിൽ വ്യൂസൊക്കെ വരും. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ട് ആ ഒരു ടൈറ്റിലും ടാഗ് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യൂസ് വരും. കാരണം അതുമായി അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ എന്താണോ കണ്ടൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ അവിടെ ഷോ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, രണ്ടാമത്തെ സെർച്ച് എഞ്ചിനാണ്, ആദ്യത്തെ ഗൂഗിളാണ്, രണ്ടാമത്തെ യൂട്യൂബ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ അധികം പേരും ആ ഒരു സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് വരണമെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റിൽ എന്താണോ കൊടുക്കുന്നത് ആ കാര്യം തന്നെയാണ് ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ടേസ്റ്റി ഓഫ് മലയാളീസ് എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്ഷനിൽ അല്ലാതെ വീഡിയോയ്ക്ക് ടാഗ് ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? മറുപടി, തീർച്ചയായിട്ടും അവിടെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടൻറ്റ് എന്താണോ അതിനുമായി ബന്ധപ്പെട്ട ടാഗുകൾ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ടാഗ് ബോക്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കമൻറ്റിലേക്ക് പോകാം. അടുത്ത കമൻറ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷെമി നസീരിയ എന്ന് പറയുന്നവരാണ്. എനിക്കൊരു ഡൗട്ട്, അപ്പോൾ വീഡിയോസിന് ഇനി ഒരു ടാഗ് പോലും കൊടുക്കാൻ പറ്റില്ലേ? ഇവിടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്, പറ്റും. നിങ്ങളുടെ വീഡിയോസ് എന്തുമായി ബന്ധപ്പെട്ടാണ് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗ് തീർച്ചയായിട്ടും കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കണം. അതാണ് ഇവിടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടാഗ് ഒന്നും കൊടുക്കരുത്. നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഒരു വീഡിയോ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ടാഗ് കൊടുക്കണം. അല്ലാണ്ട് ഞാൻ അൺബോക്സിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കിച്ചണിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ പരമായിട്ടുള്ള ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് മിസ്ലീഡിംഗ്. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടാഗിൽ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ പറഞ്ഞത് ആവർത്തിക്കുന്നുള്ള 1, 2, 3 എന്ന് എഴുതിയിട്ട് ഓരോ ടാഗ് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോ ടാഗുകൾ അത്തരത്തിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കോമിട്ട് കോമിട്ട് ഒരു കാരണവശാലും കൊടുക്കരുത്, ഇത് വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് പേര് ചോദിക്കാൻ വെച്ച ചോദ്യമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനുള്ള ആൻസർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് കരുതുന്നു. ഉപകാരമായാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ജയ് ഹിന്ദ്.